ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് ചെമ്മീൻ ഫ്രൈ. അതേപോലെ തേങ്ങ കൊത്തൊക്കെ ഇട്ട് ചെമ്മീൻ നന്നായിട്ട് ഫ്രൈ ചെയ്തത്. അപ്പോൾ അത് നല്ല ടേസ്റ്റുള്ളതാണ്. ഇത് കഴിക്കുമ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു സലാഡ്, ഇതുപോലെ വെജിറ്റബിൾ സലാഡ് ഉണ്ടാക്കി കഴിക്കാം. വെജിറ്റബിൾ സലാഡ് ഉണ്ടാക്കിയപ്പോൾ ഞാൻ പുളിക്കായിട്ട് ഇതിൽ നെല്ലിക്കയാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ചെറുനാരങ്ങ നീര് ആരും ചെമ്മീൻ്റെ കൂടെ കഴിക്കരുത്. അത് ചിലർക്ക് അലർജി ഉണ്ടാക്കും, എല്ലാവർക്കും അല്ല, ചില ആളുകൾക്ക്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് നമുക്കൊരു സലാഡ് ഉണ്ടാക്കാം. അതിന് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടുത്താം. കുറച്ച് ക്യാബേജ്, പിന്നെ ബീറ്റ്റൂട്ട്, സവാള അരിഞ്ഞത്, ഇത് നെല്ലിക്കയാണ് കണ്ട, ഒരു നെല്ലിക്ക ചരണ്ടി എടുത്തതാണ്. ഒരു പച്ചമുളക് കീറിയത്, തക്കാളി ഒരു ചെറുത്, ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ആഡ് ചെയ്യും. ഒരു ഓരോരുത്തരുടെ എരിവിന് അനുസരിച്ച് ഇട്ടാൽ മതിട്ടോ. പിന്നെ കുറച്ച് ഉപ്പ്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ സലാഡ് റെഡി. അപ്പോൾ നമ്മൾ ചെമ്മീൻ്റെ കൂടെ കഴിക്കുന്നതുകൊണ്ട് ചെറുനാരങ്ങ നീര് ഒഴിക്കില്ല കേട്ടോ, അതിന് പകരം നെല്ലിക്ക ഇട്ടേക്കണേ. എപ്പോഴും ചെമ്മീൻ അങ്ങനെയുള്ള ഐറ്റംസ് കഴിക്കുമ്പോൾ നമ്മൾ ഇതുപോലുള്ള സലാഡുകൾ ഉൾപ്പെടുത്തണം. ഓക്കെ, ഇനി നമുക്ക് ചെമ്മീൻ റോസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ ചെമ്മീൻ വെടുപ്പാക്കി എടുത്തിട്ട് അതിൽ മഞ്ഞൾ, മുളക് പൊടി, അല്പം ചൊറുക്ക, പിന്നെ ഇത്തിരി മസാല, ഇതൊക്കെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് നേരമായി. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി അരിഞ്ഞത്, തേങ്ങ കൊത്ത്, ഇതിട്ടിട്ട് നമുക്കിന്ന് കലത്തിലിട്ട് വേവിച്ചെടുക്കാം. ചെമ്മീൻ റോസ്റ്റ് ചെയ്യാനായിട്ട് പിന്നെ വേണ്ടത് കുറച്ച് സവാള അരിഞ്ഞത്, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത്, ചുവന്നുള്ളി അരിഞ്ഞത്, പിന്നെ മുളക് കീറിയത്. നമുക്കിനി ചെമ്മീൻ വെന്താന്ന് നോക്കാം. ചെമ്മീൻ വെന്തല്ലോ, വെള്ളം വറ്റിയുണ്ട്. ഇനി ഇതൊന്ന് എണ്ണ ഒഴിച്ചിട്ട് ആദ്യം ചെമ്മീൻ വറക്കണം. കുറച്ച് വറന്ന് വരുമ്പോൾ വേറെ എല്ലാം ഇടുള്ളൂ ഇതിലേക്ക്. അപ്പം അത് കാണിച്ചു തരാം. ചെമ്മീനിപ്പോൾ ഒരുവിധം ഫ്രൈ ആയതുകൊണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചതൊക്കെ ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക്, സവാള, ഇതൊക്കെ ഒന്ന് വാടട്ടെ. ഇതേ കടന്ന് ഒരു ഉള്ളി, സവാള ഒക്കെ അരിഞ്ഞതൊക്കെ ഇട്ടില്ലേ, അതൊക്കെ ഇട്ടപ്പം ഇട്ടതിപ്പോൾ റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക്
കറിവേപ്പില, മുളക് ഞാൻ പൊടിച്ചതാണ് ഒരു സ്പൂണ്, മസാല, കുരുമുളക് പൊടി, കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഇതൊന്ന് കൂട്ടി ഇളക്കി ഒന്ന് നല്ലവണ്ണം ഫ്രൈ ആവട്ടെ, എന്നിട്ട് കാണിക്കാം. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇപ്പം തീ ഓഫ് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വേറൊരു വീഡിയോയുമായി നാളെ കാണാം.